നമസ്കാരം കഴിഞ്ഞ ദിവസം ഒരു എസ് ഡി പി ഐക്കാരൻ ആലപ്പുഴയിൽ കൊല്ലപ്പെടുകയുണ്ടായി അതിനെപ്പറ്റി എസ് ഡി പി ഐ നേതാവിനോട് നമ്മുടെ മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ അതിലൊരാളുടെ പ്രതികരണം ഒന്ന് കാണണ്ടേ കേൾക്കണ്ടേ അതിനുശേഷം നിങ്ങൾ ചിന്തിക്കുക കൊല കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് ചെയ്യപ്പെട്ടത് യാഥാർത്ഥ്യമാണ് ഞങ്ങൾ ആ ഒരു രക്തസാക്ഷിത്വം ആഗ്രഹിക്കുന്നവരാണ് നേതാക്കന്മാരും പ്രവർത്തകരും അതുകൊണ്ട് കിട്ടിയ ആനന്ദിച്ചുകൊണ്ട് ആഹ്ലാദിച്ചുകൊണ്ട് ആമോദിച്ചുകൊണ്ടാണ് ഞങ്ങൾ യാത്രയെ അനുഗമിക്കുന്നത് ഒരിക്കലും ഇതൊരു വിലാപയാത്രയായി എൻ്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ അങ്ങനെ പറയരുത് റിക്വസ്റ്റ് ആണ് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നു അവർ ഒരു രക്തസാക്ഷിയെ ആഗ്രഹിച്ചിരുന്നുവെന്ന് രക്തസാക്ഷി ആവാൻ അവർ ആഗ്രഹിക്കുന്നു എന്ന് നേതാക്കളും അണികളും ഒക്കെ ഒരേപോലെ ആഗ്രഹിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പിന്നെ കൂട്ടിച്ചേർക്കുന്നു ഇതൊരു വിലാപയാത്രയായിട്ടല്ല നടത്തുന്നത് ഞങ്ങൾ വളരെ ആഹ്ലാദത്തോടെ സന്തോഷത്തോടെ ആയിരിക്കും അത് നടത്തുകയെന്ന് പ്രശ്നം രാഷ്ട്രീയമല്ല അവിടെയാണ് ചിന്തിക്കേണ്ടത് പ്രശ്നം നൂറു ശതമാനം മതപരമാണ് അതായത് അങ്ങ് സ്വർഗ്ഗ ഹൂറികളും മദ്യപ്പുഴയും പൊരിച്ച മീൻ്റെ മുട്ടയും ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്നാണ് ഇവറ്റുള്ള വിചാരം ഇവിടുന്ന് ഇങ്ങനെ കൊല്ലപ്പെട്ട് രക്തസാക്ഷിയായിട്ട് ചെന്നാലും ആരെങ്കിലും കൊന്നിട്ട് ചെന്നാലും അവിടെ ഇതൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന ഭ്രാന്തമായിട്ടുള്ള മതവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ചില വാക്കുകൾ അയാളുടെ വായിൽ നിന്ന് അറിയാതെ ഊർന്നു വീണതാണ് ഇത്തരക്കാരെ ശരിക്കും നമ്മൾ ഭയക്കേണ്ടിയിരിക്കുന്നു കാരണം കൊല്ലാനും ചാവാനും ഈ കൂട്ടർ റെഡിയാണ് അത് വീണ്ടും വീണ്ടും അവർ ആവർത്തിച്ച് ആവർത്തിച്ച് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നു പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നു ഇത്തരക്കാരുടെ ഇടയിലാണ് മലയാളികൾ ജീവിക്കുന്ന എന്ന ബോധം എല്ലാവർക്കും വേണം കാരണം കൊല്ലപ്പെട്ടാൽ പോലും അവർക്ക് സ്വർഗത്ത് ഇത്തരം സുഖ സൗകര്യങ്ങൾ കിട്ടും എന്ന് അവരുടെ അണികളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് അവർ ഇതിനു വേണ്ടി ഇറക്കി വിടുന്നത് ആ വ്യക്തി ആ മനുഷ്യൻ ആ എസ് ഡി പിയുടെ നേതാവെന്ന് പറയുന്ന ആ മനുഷ്യൻ പറഞ്ഞ വാക്കുകൾ കേട്ടോ നിങ്ങൾ ഒരു രക്തസാക്ഷിയെ അവർ ആഗ്രഹിച്ചിരുന്നത്രേ ഒരു ആർ എസ് എസ് കാരനാൽ ഇതുവരെയും പോലീസ് പോലും പറഞ്ഞിട്ടില്ല ആർ എസ് എസ് കാരാണ് കൊതെന്ന് എന്നിട്ടും അവർ പറയുന്നത് കേൾക്കുക ആർ എസ് എസ് കാര് എന്നിപ്പോൾ അവർ ഒരു ഭംഗിക്കങ്ങ് പറഞ്ഞതേ ഉള്ളൂ അവരെ സംബന്ധിച്ചിടത്തോളം കാഫ്രികൾ അത് മുസ്ലിം അല്ലാത്ത ആരുമാവാം അവരാൽ കൊല്ലപ്പെട്ടാൽ അവർക്ക് സ്വർഗം കിട്ടും എന്നാണ് പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് കാഫറുകളെ കൊന്നാലും സ്വർഗ്ഗം കിട്ടും കാഫ്രികളാൽ കൊല്ലപ്പെട്ടാലും സ്വർഗം കിട്ടുമെന്നാണ് ഇത് രാഷ്ട്രീയ പാർട്ടിയല്ല ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് എങ്ങനെയാണ് എസ് ഡി പി ഐ എന്നൊരു വർഗീയ മത സംഘടനയ്ക്ക് ഈ രാഷ്ട്രീയ പാർട്ടിയുടെ ലൈസൻസ് ലൈസൻസ് കിട്ടുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കാനുള്ള അനുമതി കിട്ടുന്നതെന്ന് വളരെ വിചിത്രവും അത്ഭുതകരവുമായിരിക്കുന്നു ഇതേ സംഘടന തന്നെ യു എ ഇ പോലെ ഒരു മുസ്ലിം രാജ്യത്ത് ഏഴ് തവണ അവരുടെ പല പേരിൽ ആ സംഘടന രജിസ്റ്റർ ചെയ്യാൻ നോക്കിയിട്ട് സാധിച്ചിട്ടില്ല അവിടെയുള്ള അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചിട്ട് റിജക്റ്റ് ചെയ്ത് കളഞ്ഞതാണ് ഈ എസ് ടി പി ഐ എന്നോർക്കുമ്പോഴാണ് ഈ മതനിരപേക്ഷ ഇന്ത്യയിൽ ഇതേപോലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇവിടെ നമ്മുടെ ഇവിടെയിൽ പ്രവർത്തിക്കുന്നത് എന്നറിയുന്നത് കൂടി ഓരോ മലയാളിയും മനസ്സിലാക്കേണ്ട സത്യം ഈ വീഡിയോ നിങ്ങൾ കണ്ടു നിങ്ങൾ അരിയാഹാരം കഴിക്കുന്നവരാണെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കണം ഞാൻ പറയുന്നതോ മറ്റാരെങ്കിലും പറയുന്നത് കേൾക്കണ്ട ഇതൊരു എസ് ടി പി ഐക്കാരൻ തന്നെ പറഞ്ഞ വാക്കുകളാണ് നിങ്ങൾ ഏതാനും നിമി നിമിഷങ്ങൾക്ക് മുമ്പ് കേട്ടത് എന്നോർക്കുക അവർ എങ്ങനെയാണ് അവരുടെ അണികളെ കാണുന്നതെന്നും എന്താണ് അവരുടെ കാഴ്ചപ്പാടെന്നും ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് വെബ് ഡെസ്ക് തത്വമഹിനൂസ്